ഈ സുദർശ ഫിലിം സൊസൈറ്റി പ്രവർത്തനങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുക ഒപ്പം തന്നെ ഈ ഞാൻ തിരുവല്ലയിലെ തിരുവല്ല ദീപ തിയേറ്ററിനോട് ചേർന്ന് എൻ്റെ ഒരു റോഡിൻ്റെ ഓപ്പോസിറ്റാ എൻ്റെ ഒരു വീട് ഇപ്പം അവിടെ ഒരു വലിയ സ്ഥാപനം കല്യാൺ സിൽക്സ് കല്യാൺ ജുവല്ലറി ഒക്കെ ഉള്ളൊരു ഒരു ചെറിയൊരു വീട്ടിലാണ് ഞാൻ ആ സമയത്ത് താമസിക്കുന്നത് കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞാൻ മാത്രമേ ഉള്ളൊരു വീട്ടിൽ ഒരു ജംഗ്ഷനിലുള്ളൊരു വീടായത് കൊണ്ട് തന്നെ ഇതൊരു വഴിയമ്പലത്തിൻ്റെ സ്വഭാവമാണ് കാരണം എല്ലാവർക്കും എപ്പോൾ വേണേലും ഒന്ന് കയറി കിടക്കാം ഉറങ്ങാം പോകാം അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതിൽ എൻ്റെ എന്നിപ്പോൾ സീനിയറായിട്ട് പഠിച്ചവരും എൻ്റെ കൂടെ പഠിച്ചവരും ഒക്കെ ഇങ്ങനെ അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ അവിടെ ചിലപ്പോൾ നാടകത്തിൻ്റെ റിഹേഴ്സലുകളുണ്ടാകുക കുറച്ച് ആ സമയത്തൊക്കെ മദ്യപാനങ്ങൾ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് രീതിയിൽ പല തരത്തിലുള്ള ആൾക്കാർ അവിടെ വന്നു പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ചില രാഷ്ട്രീയം രാഷ്ട്രീയ ചർച്ചകൾ വളരെ ഭീകരമായ ചില അവസ്ഥകളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു എനിക്കിന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ആ കാലഘട്ടത്തിൻ്റെ ഒരു ഇരുണ്ട കാലഘട്ടത്തിനെക്കുറിച്ച് കുറിച്ച് ഓർക്കുമ്പം ഷഷ്ടിഭ്രതയുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാചകം ഉണ്ടായിരുന്നു മാതാപിതാ ബന്ധങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് മുക്തമാകുക എന്ന് പറഞ്ഞു അപ്പം ഇതിന് നമ്മളൊരു അപ്പോൾ അവിടെ പെയിൻറ്റേഴ്സ് വരാറുണ്ട് കഴിഞ്ഞുകൊണ്ട് നമ്മൾ അതിന് ഞാനൊരു പെയിൻറ്റിങ് വരച്ച് വെച്ചു ഒരു അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കുഞ്ഞ് ഇവർ രണ്ടുപേരുടെ അമ്മയുടെ പുറവശം മാത്രമേ ഉള്ളൂ ഈ കുഞ്ഞ് തിരിഞ്ഞിങ്ങനെ ഫ്രെയിമിലേക്ക് നമ്മളെ നോക്കുന്നുണ്ട് അതിൻ്റെ താഴെ ഞാൻ ഇത് ഈ വാചകം സൃഷ്ടിപ്രത എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാചകം എഴുതി വെച്ചിട്ട് എൻ്റെ വീടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ആ ഭിത്തിയിൽ ആദ്യം പതിച്ചു വെച്ചിരിക്കുന്നു ഇതാണ് അപ്പം ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛനില്ല അമ്മയില്ല ഒരു അനാഥത്വത്തിൽ ഉണ്ടാകുന്ന ഒരു വെറുപ്പുണ്ടല്ലോ സമൂഹത്തിനോടൊക്കെ ഉള്ളത് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ ജീവിതത്തിലുണ്ടാകുന്നു ഉള്ള മോഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് അകലെയാണ് മോഹം ഭയങ്കര അകലെയെന്ന് വെച്ചാൽ അന്ന് തിരുവല്ല ചെന്നൈ എന്ന് പറയുന്നൊരു അകൽച്ച മാത്രമല്ല സിനിമ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടവരെ കാണാനോ അവരുമായിട്ട് ബന്ധപ്പെടാനോ ഒക്കെ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ സഞ്ചരിച്ച് ശ്രമിച്ചിട്ട് പറ്റാതെ വരുന്ന അവസ്ഥയുടെ ഒക്കെ ഒരു ഫ്രസ്ട്രേഷൻ ഈ വരുന്ന ഈ ആദ്യത്തെ ആൾക്ക് ഈ ഡോറ് തുറക്കുന്ന ആൾക്ക് അങ്ങനെ ഡോർ തുറക്കേണ്ട ആവശ്യമില്ലെന്നു വെച്ചാൽ ഈ ഡോറ് എപ്പോഴും തുറന്നായിരിക്കും കിടക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിൻ്റെ ഇടയിൽ ചില രാഷ്ട്രീയങ്ങൾ രാഷ്ട്രീയം സംസാരിക്കുന്നവരുണ്ടാകും അപ്പം അവിടെ ആ സമയത്ത് അടിയന്തര അവസ്ഥകൾക്ക് ശേഷമുണ്ടാകുന്ന ചൂടും ഒക്കെ ഈ ഡൈനാമിക് ആക്ഷൻ എന്ന് പറയുന്നത് വിമോചന ദൈവശാസ്ത്രത്തിനെക്കുറിച്ചുള്ള ഡൈനാമിക് ആക്ഷൻ്റെ പ്രവർത്തനങ്ങളുണ്ടാകുന്നു ഇവിടെയൊക്കെ നമ്മൾ നമ്മൾ ഇങ്ങനെ കടന്ന് കയറിപ്പോകുന്ന നമ്മളൊരു യൗവനം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലച്ചിലാണല്ലോ ഒരു രീതിയിൽ ഒക്കെ ഇങ്ങനെ ഇരകൾ കയറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഞരമ്പ് മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥെന്നൊക്കെ പറയുന്ന പോലെ അപ്പം അങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട് രാവണ്ണിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം എനിക്കിതിൻ്റെ വലിയ പശ്ചാത്തലമൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല ഞാൻ പോകുന്നത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഞാൻ തിരുവല്ല ടൗണിൽ ഒരു ഏഴ് പേര് പന്തം കൊളുത്തി ഒരു പ്രകടനം നടത്തി ഇത് അത് ഭയങ്കരമായിട്ട് എൻ്റെ അച്ഛൻ നടത്തിയിരുന്ന മെഡിക്കൽ സ്റ്റോർ എൻ്റെ അച്ഛൻ്റെ സഹോദരനായ ബെന്നി മാത്യു അദ്ദേഹം ഉപ്പാപ്പൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഞാനന്ന് ടൗണിൽ കൂടെ പോകുമ്പോൾ മുണ്ട് ഞാൻ ഇതുവരെ മടക്കി കുത്തി ആയിട്ട് എനിക്ക് ഓർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടൗണിൽ നടക്കുമ്പോൾ എൻ്റെ ഉപ്പാപ്പൻ്റെ കടയുടെ മുന്നിൽ കൂടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് മുണ്ട് മടക്കി ഞാൻ കുത്തത്തില്ല ഇത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ബഹുമാനത്തിൻ്റെ ആദരവിൻ്റെയൊക്കെ ഒരു സൂചനയെന്ന് മാത്രമേ ഉള്ളൂ അത് വലിയ കാര്യമായിട്ടൊന്നും ഉള്ളതല്ല പക്ഷെങ്കിൽ അങ്ങനെയാണ് ഒക്കെ ആ ഞാൻ ഒരു മുണ്ടും മടക്കി കുത്താൻ ത്രാണി ഇല്ലാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഇല്ലാത്ത ഒരാൾക്ക് ഒരു ടയറും കത്തിച്ചുകൊണ്ട് പട്ടാപ്പകൽ രാവണിയെ നെക്സൽ രാവുണ്യെ മോചിപ്പിക്കണമെന്ന് പറയുന്ന ഒരു ജാഥയുടെ പിന്നിലൂടെ പോകാൻ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടി ആഗ്രഹിച്ചെന്നുള്ളൂ പക്ഷെ അന്ന് വൈകുന്നേരം ഉപ്പാപ്പം കട അടച്ചിട്ട് വന്ന് മെഡിക്കൽ സ്റ്റോർ അടച്ചിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു നീ ഒരു മാർട്ടയറാകാനാണോ നിശം ഒരു രക്തസാക്ഷി എന്ന് പറയുന്നതും വലിയ ഉത്തരവാദിത്തമാണ് രണ്ട് വാക്കുകൾ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ എനിക്ക് തോന്നുന്നു ഞാൻ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ വിപ്ലവ ബോധങ്ങളും ഞാൻ ഒഴിവാക്കി കാരണം സിനിമയാണ് എൻ്റെ മുന്നിലുള്ള എൻ്റെ സ്വപ്നവും എൻ്റെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ച ഒരാളാണ് ഞാൻ അപ്പം തന്നെ ഈ വഴികാട്ടികളില്ലാത്ത ഈ ചെറുപ്പക്കാരൻ വഴി വഴിച്ചു പോകുന്നു എന്നുള്ള മനസ്സിലാക്കിയിട്ടായിരിക്കാം പവൻ ഈ മെഡിക്കൽ സ്റ്റോറി വരുന്ന റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെയും സൂപ്പർവൈസറുടെയൊക്കെ സഹായത്തോട് കാഡില്ല എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മെഡിക്കൽ ട്രപ്പ് ട്രിപ്പാകാനായിട്ട് എന്നെ ഇൻ്റർവ്യൂവിനയച്ചു അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ പണിയില്ലാതെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പണിയില്ലാതെ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് അലയുന്ന ഒരാൾക്കുണ്ടാകുന്ന അന്നത്തെ ഇന്നത്തെ ബുദ്ധിമുട്ടൊക്കെ ഏകദേശം ഒന്ന് തന്നെ ആയിരിക്കാം പക്ഷേ അപ്പം എൻ്റെ പോലെ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും കരുതുകയൊക്കെ എന്നെ കരുതുകയൊക്കെ ചെയ്യുന്ന ഉപ്പൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റില്ല ഞാനങ്ങനെ കാഡിലായുടെ സൂപ്പർവൈസറിൻ്റെ താമസിക്കുന്ന റൂമിൽ പോയി അദ്ദേഹം എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു ഇംഗ്ലീഷിൽ ഒരു പേജിൽ എന്തിനെക്കുറിച്ചെങ്കിലും ഒന്ന് എഴുതാൻ പറഞ്ഞു ഞാൻ എഴുതി ഞാൻ എഴുതിയത് ബാറ്റിൽഷിപ്പ് ഓട്ടങ്കിനെക്കുറിച്ചും ബാക്ക്മാനെക്കുറിച്ചും കുറാസയെക്കുറിച്ചും ഒക്കെയാണ് കാരണം എൻ്റെ തലയിൽ ഇതിങ്ങനെ പൊഹഞ്ഞ് ഇങ്ങനെ നീറ്റെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഞാൻ എഴുതി അദ്ദേഹം വാങ്ങിച്ചു വെച്ചു അപ്പം എൻ്റെ ലാംഗ്വേജ് ഒക്കെ മോശമായിരിക്കാം എനിക്ക് ഞാൻ ഒരു മലയാളം മീഡിയത്തിൽ നിന്ന് വന്നൊരു ആളും കൂടിയാണ് അപ്പം പക്ഷേ ഞാൻ എഴുതിയത് മുഴുവൻ ഇതാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു ഭാഗ്യത്തിന് എന്നെ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ല പക്ഷേ ഇദ്ദേഹത്തിനെ ഞാൻ പിന്നീട് ഞാൻ പത്മരാജൻ കൂടെ നൊമ്പരത്തിപ്പൂവാണെന്ന് തോന്നുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിലെ ഹോട്ടലിൽ വെച്ച് ഞാൻ കാണുകയുണ്ടായി ഒരു ഒരു ബാറിൽ വെച്ച് അദ്ദേഹത്തിനെ അന്നേരം കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ട് സംസാരിച്ച് സാർ ഞാൻ സാറിൻ്റെ അടുത്ത് അതിൻ്റെ അറിയിൽ വന്നിട്ടുള്ള ആളാണ് ഇങ്ങനെ തിരുവല്ലായിലെ പേരൊന്നും പറഞ്ഞാൽ അറിയുന്ന ഒരാളൊന്നുമല്ല എന്ന് പറഞ്ഞ് ഞാൻ മെഡിക്കൽ സ്റ്റോറിൻ്റെ കെ ആർ എഫൊക്കെ പറഞ്ഞു അപ്പം ഇപ്പം എന്ത് ചെയ്യുക ഞാൻ പറഞ്ഞു പത്മനാഭസാദിടെ ഞാനിങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് എനിക്ക് അന്നേ തോന്നിയിട്ടു താൻ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരാളാണെന്നുള്ളത് എന്നു വച്ചാൽ താൻ ഒരു മെഡിക്കൽ ട്രിപ്പ് ആകേണ്ടിയൊരാൾ വേൾഡ് സിനിമയെക്കുറിച്ചല്ലല്ലോ അല്ലെ വർക്ക്മാനെക്കുറിച്ചോ കുറേസവയെക്കുറിച്ചല്ലോ എൻ്റെ അടുത്ത് എഴുതേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെ പിന്നീട് ഞാൻ എവിടെയും ഒരു ഇൻറ്റർവ്യൂവിനും പോയിട്ടില്ല സിനിമയല്ലാതെ വേണ്ട സിനിമയില്ലെങ്കിൽ പിന്നെ ഒരു ജീവിതം വേണ്ട എന്ന് തോന്നി തോന്നി തുടങ്ങി കാരണം നിരാശയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് വർഷക്കാലം കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നടന്നിട്ടും എവിടെയെങ്കിലും എന്ന് എത്തപ്പെടാൻ കഴിയാതെ പോയിട്ടുള്ള വലിയൊരു നിരാശ ആ നിരാശ എന്ന് പറയുന്നത് ഒരു ജീവിതം വേണ്ട എന്ന് വെക്കുന്ന അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടം വരെ എത്തി ഇരുട്ടിലേക്കുള്ള ഒരു വലിയ ഒരു വഴി എന്ന് പറയുന്ന പോലെ ഈ ജീവിതത്തിലെ ഇരണ്ട സമയങ്ങളാണ് കൂടുതലൊന്ന് കൂടുതലൊന്നു തോന്നുന്നൊരവസ്ഥയിൽ കാരണം രാത്രിയിലൊക്കെ ആരെങ്കിലുമൊക്കെ കാണും വീട്ടിലെ കൂട്ടുകാരും മറ്റുമൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ വളരെ താമസിച്ച് എഴുന്നേൽക്കുക അതായത് ഒരു പതിനൊന്ന് മണിക്ക് ശേഷമേ എഴുന്നേൽക്കുള്ളൂ പക്ഷേ അതിനൊരു കാരണം കൂടിയുണ്ട് അന്ന് ഞാൻ വളരെ തുച്ഛമായ ഒരു പൈസയ്ക്ക് അവിടെ വീടിനോട് ചേർന്ന് മൂന്നാലഞ്ച് കടമുറികളുണ്ട് അതിൻ്റെ വാടകയാണ് എൻ്റെ അന്നം അപ്പം ഞാൻ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയൊക്കെയാണെന്ന് തോന്നുന്നു ആ കാലത്ത് അത്യാവശ്യം കഴിഞ്ഞു പോകാനുള്ള ഒരാൾക്കുള്ള പൈസ ആണ് അത് അന്നത്തെ ഇതിൽ അപ്പം ഞാനൊരു ഈ രാത്രിയിലൊക്കെ വളരെ ലേറ്റായിട്ട് കിടക്കുകയും രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമേ ഉണരുള്ളൂ ഉണർന്ന് അത് മനഃപ്പൂർ ഇനി ആരും രാത്രി ഇല്ലെങ്കിലും രാവിലെ എഴുന്നേൽക്കില്ല കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട ഉച്ചക്കത്തെ ലഞ്ചും കൂടെ ചേർന്ന് അവിടെ ഒരു ആനന്ദം എന്ന് പറഞ്ഞുകൊണ്ട് ബസ് സ്റ്റാൻഡിനോട് അടുത്തൊരു ഹോട്ടലുണ്ട് ഇപ്പം ആര്യാസന്ന് ഏറ്റവും മാറ്റിയിട്ടുണ്ട് അവിടുന്ന് ഈ വെജിറ്റേറിയൻ ഊണ് രാ രാവിലത്തെ ഉച്ചക്കത്തേം കൂടെ ചേർന്ന് കഴിക്കും ഈ കഴിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൈസ മാറ്റി വെച്ചാലേ എനിക്ക് സിനിമ കാണാൻ പറ്റത്തുള്ളൂ എനിക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ ഒരു പത്ത് രൂപയാണ് ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള പണമെങ്കിൽ ഈ പത്ത് രൂപയും കൊണ്ട് പിന്നെ അഡീഷന് വേറെ ഒന്നിനും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്കൊരു സിനിമ കാണണമെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ അപ്പം അങ്ങനെ രാത്രി കൂടുതൽ ജീവിക്കുകയും പകൽ കുറച്ച് ജീവിക്കുകയും ജീവിക്കുന്ന ഒരു സൈക്കോളജിയും കൂടെ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയൊക്കെ കേട്ടോ അങ്ങനെ ഒരു സിനിമയോടൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ പക്ഷെ അയാൾ എവിടെയും എത്തുന്നില്ല പല ആൾക്കാരും അതിലെ ഇങ്ങനെ ചെറിയ ഉശാന്താടിയൊക്കെ ആയിട്ട് ഞാൻ നടക്കുന്ന കാണുമ്പോൾ ഈ സ്വപ്ന ലോകത്ത് നടക്കുന്ന സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ് ആകെയുള്ള കൈമുതൽ കുറച്ച് ഫിലിം സൊസൈറ്റി കണ്ടിട്ടുള്ള കുറച്ച് ക്ലാസിക് സിനിമകൾ മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കാം നമ്മൾ ആൾക്കാർ നമ്മൾ എൻ്റെ അകത്ത് ഒരു രസകരമായിട്ടൊരു കാര്യം തോന്നിയത് ഞാൻ ഈ ഫെ ഫെസ്റ്റിവലുകൾ നടത്തും അപ്പം ഫെസ്റ്റിവലുകൾ നടത്തുമ്പോൾ അഞ്ചോ ആറോ പേര് മാത്രമുള്ള ഈ സൊസൈറ്റിക്ക് ഒരു ഫെസ്റ്റിവൽ നടത്തണമെങ്കിൽ പൈസ പിരിക്കണം പൈസ പിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർഡോട്ടുള്ള പിരിബം നമുക്ക് പറ്റത്തില്ല നമ്മളെ ആർക്കും അറിയത്തില്ല നമ്മൾ തള്ള പുറന്തള്ളപ്പെട്ട ആൾക്കാർ അപ്പം നമുക്ക് അറിയുന്ന ചില ബന്ധുവീടുകളിലൊക്കെ പോയി അമ്മച്ചിമാരുടെ അടുത്തും ഒന്നൊക്കെ പൈസ വിരിക്കുകയെന്നുണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് മുതലിങ്കിലെ ഒരു അമ്മച്ചേട് കുഞ്ഞ്മാമ്മയുടെ അടുത്ത് തന്നെ കുഞ്ഞുനാൾ തട്ടയടുത്ത് വളർത്തിയിട്ടുണ്ട് അപ്പം ആ അമ്മച്ചിയുടെ അടുത്ത് ചെന്ന് നമ്മൾ പറഞ്ഞ് അമ്മച്ചി ഞങ്ങളിങ്ങനൊരു ഫിലിം ഫെസ്റ്റിവൽ നടത്താം അപ്പോൾ ഇതൊന്നും അറിയത്തില്ല അറിയാം ഖറോസോയുടെ സിനിമ എന്താ അവനെ കുറോസവയോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ട് ഇത് വരുമ്പോൾ ആണ് അമ്മച്ചിയുടെ എന്തെങ്കിലും രണ്ട് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപ വാങ്ങിച്ചോണ്ട് പോവാം ഇങ്ങനെയുള്ള ഒരു 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 അവസ്ഥയിൽ ആയിരുന്നു ആ സിനിമ പണം പോലും പറയാം മലേഷ്യ തായ്ലാന്റ് സഞ്ചാരം വോളിയൻ നമ്പർ ട്വൽവ് ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ എന്ന നമ്പറിലേക്ക് സഞ്ചാരം ചെയ്യൂ അങ്ങനെ അവിടുന്ന് ഒരു ഫിലിം സൊസൈറ്റിടെ ബലം മാത്രമുള്ള ഒരാൾക്ക് സിനിമയിലേക്ക് എത്തുക എന്ന് പറയുന്ന വലിയ ദുഷ്കരമായ ഒരു കാലത്തിൽ പലതും ശ്രമിച്ചു പലരോടും ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആകുന്ന എനിക്കൊന്നും ആ കാലത്തിൽ ജോർ സാറിനെ എൻ്റെ സിനിമകൾക്ക് പിന്നാലെ ഒരുപാട് സഞ്ചരിച്ചു ആ സമയത്ത് ഭാഗ്യവശാൽ അദ്ദേഹത്തിന് സിനിമകളുണ്ടായില്ല അങ്ങനെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലാണ് ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒരു ന്യൂ ഇയറിൻ്റെ ഒരു ആഘോഷങ്ങളിൽ ഭയങ്കരമായിട്ട് അപ്പോൾ ന്യൂ ഇയറിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ബാറുകളിൽ കള്ളുപിടിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ് അവിടെ വെച്ചാണ് ഞാൻ തീരുമാനിക്കുന്നത് ഒരു വർഷം കൂടെ ജീവിതത്തിന് ബാക്കിയെടുക്കുക എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വർഷത്തിനുള്ളിൽ ഒരു സിനിമയിലെങ്കിലും ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയങ്കിലുമായില്ലെങ്കിൽ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് വർഷക്കാലം ഇതിനു വേണ്ടി അധ്വാനിച്ചു ശ്രമിച്ചു എവിടെയും എത്തുന്നില്ല എന്നൊരു നിരാശ പിന്നീട് ജീവിക്കുന്നതിൻ്റെ അകത്ത് വലിയ അർത്ഥമില്ല എന്നൊക്കെ തോന്നുന്ന ഒരു ഇരുണ്ട ചിന്തകളായിരിക്കാം അന്ന് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഷെല്ലി ആ കാലത്ത് സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിരുന്നു ഷെല്ലി എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുന്ന് അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ സുജാത ഡബ്ബിങ് തിയേറ്റർ വെച്ച അപ്പം അവിടെ കുഴഞ്ഞു ലിഫ്റ്റിൽ കുഴഞ്ഞു വീണപ്പോഴത്തേക്കാണ് ഇവർ ബാക്കിയുള്ളവരെല്ലാം എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇയാള് ആരാണ് എന്താണ് എന്നൊക്കെ തീരുമല്ല നമ്മുടെ നാട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഈ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പറഞ്ഞിട്ട് പോയിട്ടാണ് നമുക്ക് പള്ളിയിലൊന്നു പോയി പ്രാർത്ഥിക്കാൻ അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഇങ്ങനെ ഒരു ഈശ്വരവിശ്വാസങ്ങളിലോ പള്ളിയിൽ പോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ കാരണം എനിക്ക് ഞാൻ എനിക്ക് എന്തൊക്കെ കഴിവുള്ള ഒരാളാണെന്ന് എനിക്കൊരു തോന്നലും നമ്മളെ നമ്മൾ തന്നെയാണ് നിയന്ത്രിക്കുന്നതെന്നുള്ള തോന്നലുകളോ ഒക്കെ കൊണ്ടായിരിക്കാം പക്ഷേങ്കിൽ ഈ നിരാശനായിരിക്കുന്ന എനിക്ക് എന്നെ ഇൾ നിർബന്ധിച്ച് പരുമല പള്ളിയിൽ അന്ന് രാത്രി പാതിരാത്രിയിൽ അപ്പോൾ രാത്രിയിൽ പോയി ഈ അവിടെ പോയി മെഴുകുതിരി കത്തിച്ച് എനിക്ക് വേണ്ടിയായാലും ഞാനും ഒക്കെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം മനസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നമ്മളെ ഇറക്കി വയ്ക്കുന്ന ഒരു വലിയൊരു ഒരു ചിന്തയുണ്ടല്ലോ ആ ചിന്ത ആ ആരിലേക്കോ ഒരു വിശ്വാസത്തോടുകൂടിയുള്ളൊരു സമർപ്പണമാണെന്നൊക്കെ എനിക്ക് ആ തോന്നിയ അനുഭവം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലാണ് എൺപത്താറിലെ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് പിന്നീടുള്ള ദിവസം കൗണ്ട് ഡൗൺ ആണ് എന്നുവെച്ചുകഴിഞ്ഞാൽ മരിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പം ഈ മരിക്കാതിരിക്കണമെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സിനിമയിലെങ്കിലും കയറണം ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനെങ്കിലും എങ്കിലെങ്കിലും പോയി നിൽക്കണമെന്നുള്ളൊരു അവസ്ഥയെ നിൽക്കുന്ന കാര്യമാണ് ആ സമയത്ത് തിരുവല്ലയിലെ ഒരു ഹോട്ടലിൻ്റെ വെച്ച് വൈകുന്നേരം കാപ്പ് പിടിയിട്ട് അപ്പം ഞങ്ങളുടെ കോളേജിലെ ഞാൻ നാടകമൊക്കെ കളിക്കുമ്പം എൻ എസ് എസിൻ്റെയൊക്കെ വോളണ്ടിയറും ഒക്കെ ആയിരുന്നു ഒരു പി ഒ ജോൺ സാറെ അദ്ദേഹം മാത്സിൻ്റെ ആണ് അദ്ദേഹം ഇന്നില്ല പെരുമൺ ട്രെയിൻ ദുരന്തത്തിൽ അദ്ദേഹം മരണപ്പെട്ടതാണ് അപ്പം അതിനു മുമ്പുള്ള സമയത്ത് അപ്പോൾ അദ്ദേഹത്തിന് നമ്മളോടൊക്കെ ഒഴിത്തിരി സ്നേഹവും വാത്സല്യവും അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ ഇന്ത്യൻ സിനിമയിൽ ഒരു ഫിലിം മേക്കർ മേക്കറാകാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുന്നു അപ്പം അന്നേരം പറഞ്ഞു ഞാൻ തന്നെ ഞാൻ ബാലചന്ദ്ര മേനോന് ഞാൻ പരിചയപ്പെടുത്താം കാരണം അദ്ദേഹം അവരൊരുമിച്ച് പഠിച്ചതാണ് കൊല്ലത്ത് അത് ആ സ്വാധീനത്തിൽ തന്നെ എൻ്റെ ഒരു ഒരു നാടകത്തിന് അവാർഡ് എൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ആയിട്ട് മേനോൻ സാറ് തിരുവല്ല മാർത്താക്കോളേ വന്നു അന്ന് ഒരു ഫോട്ടോയൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് തനിക്ക് ഞാൻ ബാലചന്ദ്രവനൻ സാറിനെ ഞാൻ പരിചയപ്പെടുത്താം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കെ ജി ജോർ സാറിൻ്റെ അടുത്ത പടത്തിൽ പോകാനായിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന എൻ്റെ കൂടെ ഉള്ളൊരു അജിത്ത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അവനും ഇതേ ആഗ്രഹമാണ് ഉള്ളത് അതുകൊണ്ട് അവനെ അതിലേക്ക് വിടണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദൈവത്തെ ഓർത്തുന്നുള്ള അദ്ദേഹത്തിൻ്റെ ഹസ്റ്റൻ്റ് ആർ ഗോപിയുടെ സിനിമയ്ക്ക് അജിത്ത് കയറിപ്പോയി ഞാനന്നേരം ജോർ സാറിനെ വെയിറ്റ് ചെയ്തിരിക്കുക വീണ്ടും എനിക്ക് ജോർ സാറിൻ്റെ ഒരു സിനിമയിലും ഇതുവരെയും ഒരു സിനിമയിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അങ്ങനെ എൻ്റെ വർഷങ്ങൾ ഈ മ മരണ ദിവസം അടുക്കുന്നു എന്ന് പറയുന്ന പോലെയുള്ള ഒരു ഘട്ടം തുടങ്ങിയപ്പോഴാണ് പത്മരാജൻ സാറിനെ എൻ്റെ ഇതിൽ രാഗമൂവീസ് ഒരു സിനിമ എടുക്കുന്നു എന്നറിയുന്നു അപ്പം ഞാൻ വീണ്ടും ചെന്നൈയിലേക്ക് വണ്ടി കയറി അപ്പം ചെന്നൈയിലെ പാം ഗുരു ഹോട്ടലിലാണ് പത്മരാജൻ സാറുണ്ട് ജോൺസൺ മാഷുണ്ട് അവർ കമ്പോസിങ് നടക്കുകയാണ് അവിടെ അപ്പോൾ അദ്ദേഹത്തിന് പോയി നേരിട്ട് കാണാനൊന്നും എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ രാജീവ് മല്യത്തും ലത്തീഫ് കയും ഒക്കെ അടങ്ങുന്ന ഒരു ടീം അവർ വൈകുന്നേരങ്ങളിൽ അവർ സംസാരിക്കുകയും ഒരു ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിലാണ് ഞാൻ ചെന്ന് കയറുന്നത് അപ്പം എന്നെ അതിനു മുമ്പ് പരിചയമുള്ളതുകൊണ്ട് രാജവല്യത്ത് അവരെയൊക്കെ പരിചയപ്പെടുത്തി ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ സിനിമകളുള്ള മോഹവുമായിട്ട് മാത്രം ഇങ്ങനെ അലഞ്ഞു കഴിയുന്ന ഒരു മനുഷ്യൻ അപ്പം ഇവിടെ അവിടെ അപ്പം എനിക്കങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഒരു മദ്യപിക്കാനായിട്ടുള്ള ഒരു അവസരമൊന്നുമില്ല കാരണം ഞാൻ ഞാനൊരവസരം ചോദിച്ചില്ലെന്ന് ഒരു ചെറു ആളാണ് അവരൊരു സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ജീവിക്കുന്നത് പന്മസാറൊക്കെ വേറൊരു റൂമിലാണ് അവിടെ കമ്പോസിംഗോ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് എനിക്ക് കാണാനായിട്ടുള്ള അനുവാദവും ഇല്ല അപ്പോൾ ഇവരുടെ ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് പി എ ലത്തീഫ് എന്ന ലത്തീഫ് കൈക്ക് മായിട്ടും എനിക്കൊന്ന് അടുത്ത് സംസാരിക്കാനായിട്ട് ഒരു സാഹചര്യം വന്നു അടുത്ത് സംസാരിക്കാൻ അദ്ദേഹം മലയാളത്തിലെ ഒട്ടുമിക്ക വലിയ ജോർജ് സാറിൻ്റെ അരവിന്ദ് നേട്ടൻ്റെ അങ്ങനെ ഒത്തിരി വലിയ ക്ലാസിക് സിനിമകളുടെ ഒക്കെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു ആയിരുന്നു വാചിക് പല സിനിമകളിലും അഭിനയിച്ചിട്ടുമൊക്കെയുണ്ട് അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സിനിമയോടുള്ള വലിയൊരു വലിയ കാഴ്ചപ്പാടുള്ളൊരു മനുഷ്യനും കൂടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഈ ബർഗ്മാൻ്റെയും കുറോസോയുടെയും ഫെലിനിയുടെയും ഒക്കെ കഥകൾ ഇങ്ങനെ അഴിച്ചിടാനായിട്ടുള്ള ഒരു അവസരം കുറച്ച് സമയങ്ങൾ കിട്ടി അപ്പം എനിക്കൊന്ന് എൻ്റെ ഈ സിനിമയെക്കുറിച്ച് ഐസൻസ് ജീവിതയെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഥകൾ കേൾക്കാൻ അദ്ദേഹം എന്തോ താല്പര്യം കാണിച്ചു ഭയങ്കരമായിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഞങ്ങൾ മാറി എന്ന് ലോക സിനിമയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എനിക്ക് ആ പ്രായത്തിൽ സാധിച്ചെന്നുള്ളു പിന്നീട് ഞാൻ അറിയുന്നത് പന്ത്രണ്ടായിരം സാറിൻ്റെ അടുത്ത് ലത്തീഫ് ക വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുവാണ് സാധാരണ ഒരു സിനിമയോടുള്ള ഒരു ഭ്രാന്തമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രേസി ആയിട്ട് വരുന്നൊരു ചെറുപ്പക്കാരനല്ല അവനെല്ലാം ലോക സിനിമയെക്കുറിച്ചുള്ള അവൻ്റെ ബോധത്തിനോടുള്ളൊരു ഇത് കാഴ്ചപ്പാടുകൾ കൊണ്ടാണ് ഞാൻ അവനെ ഒരു സിനിമയിലെങ്കിലും നിർത്തണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ രാജ്യമെല്ലെത്തും എത്തും ഇവർ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു റെക്കമെൻ്റേഷനിലാണ് എൻ്റെ അടുത്ത് ഞാൻ അപ്പോഴും ഞാൻ സാറിനെ കണ്ടിട്ടില്ല ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട് എനിക്കൊന്ന് എൺപത്തി മൂന്ന് എൺപത്തിനാല് കാലഘട്ടത്തിലാണ് അപ്പം സീരിയസ് ആയിട്ട് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പെരുവഴിയമ്പലം ഒരിടത്തൊരു ഫയൽമാൻ കള്ളമ്പോത്ര ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടാണ് ഒരു സാറിൻ്റെ ഭാഗത്ത് നിന്ന് അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് സാറിനെ പോയി എനിക്ക് തന്നെ ഇപ്പോഴും ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എന്ന് പറയുകയാണെങ്കിൽ ഒരിടത്തൊരു ഫയൽമാനായിട്ടാണ് എനിക്ക് പറയാൻ കഴിയുക അത്ര അധികം നമ്മൾ നെഞ്ചോട് കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഐ വിശേഷിക്ക് വേണ്ടി കൈ എന്ന് പറയുന്ന ഒരു സിനിമ ആ റിലീസായ ആ റിലീസ് ആ സിനിമ കാണാനായിട്ട് ഞാൻ അപ്സറ ചാനാശ്ശേരി അപ്സര തിയേറ്ററിലേക്ക് ഞാനും സുഹൃത്തുക്കളും കൂടെ പോകുന്ന സമയത്ത് ചാനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഞാൻ ബസ് സ്റ്റാൻഡിൽ ഒരു തൂണിൽ ചാരി കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് നിൽക്കുന്ന പത്മരാജൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നു അപ്പം ഞാൻ ഞങ്ങളടുത്ത് ചെന്നു അപ്പം അടുത്ത് ചെന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ഒട്ടും മര്യാദയില്ലാതാണ് ഞങ്ങൾ സാറിനോട് സംസാരിക്കുന്നത് ഞങ്ങളെന്നല്ല ഞാൻ എനിക്ക് ഞാൻ എനിക്ക് ആ കൂട്ടത്തിൽ സിനിമയോടുള്ള ഏറ്റവും പ്രാധാന്യം ആകുന്നു കാരണം എൻ്റെ അമർഷം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോരുത്തർ ഒരു ഭയങ്കര ക്ലാസിക് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരാൾ പെട്ടെന്നൊരു കൊമേഴ്സ്യൽ സിനിമ അന്നത്തെ ചിന്തയിൽ ഞാൻ ഇന്നതെനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കൂടെവിടെ എന്നൊരു സിനിമ ഭയങ്കരമായിട്ട് ഹിറ്റായി കൂടെവിടെ പോലെ ഒരു സിനിമ ചെയ്തു ഇദ്ദേഹം ചെയ്തു ഇദ്ദേഹം ഒരു കൊമേഴ്സ്യൽ ഫിലിം മേക്കറായിട്ട് മാറിപ്പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രയാസം വിഷമമൊക്കെ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ടും ക്രോസ് ചെയ്തു അദ്ദേഹം ചില കാര്യങ്ങൾക്കൊക്കെ അഭിപ്രായം മറുപടിയൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളിപ്പം കൈകൈ കാണാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഓർമ്മയാണ് ഒരു ക്ലാസ് എടുക്കത്തത് ആ ക്ലാസ് ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായിട്ട് തിരക്കഥയായിട്ട് വന്നത് പ്രയാണമാണെങ്കിൽ പോലും നക്ഷത്രങ്ങളെ കാവലാണ് അദ്ദേഹം ആദ്യമായിട്ട് തിരക്കഥ ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഏഴ് തവണ ഏഴ് സംവിധായകർക്ക് വേണ്ടി വ്യത്യസ്തമായ രീതിയിൽ ആ സിനിമയെ അപ്രോച്ച് ചെയ്യുകയും എഴുതുകയും ഉണ്ടായി എന്നാണ് പറയുന്നത്